അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇതൊരു പ്രവാസിയുടെ കഥയാണ്. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പെട്ടിയെല്ലാം തയ്യാറാക്കിക്കൊണ്ട് പോകാൻ ഒരുങ്ങിയിരുന്ന ഒരു പ്രവാസി അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി യാത്രയായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ പറ്റി എഴുതിയ വേദനാജനകമായ ഒരു കുറിപ്പാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. ഇന്ന് ചികിത്സ കഴിഞ്ഞ് റൂമിൽ ഞങ്ങൾ മൂന്ന് പേരും തിരിച്ചെത്തി. എന്നാൽ ഞങ്ങളുടെ എല്ലാമെല്ലാമായ കോയക്ക മാത്രം വന്നിട്ടില്ല, ഇനി വരികയുമില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞ ഈ മുറിയിൽ ഞങ്ങൾ മൂന്നു പേരും കൂടെ അദ്ദേഹം നാട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് വാങ്ങിവെച്ച കുറച്ച് സാധനങ്ങളടങ്ങുന്ന പെട്ടിയും മാത്രം. ആ പെട്ടിയിൽ തലോടി ഞങ്ങൾ കുറേ നേരം ഇരുന്നു. ആ പെട്ടിയിൽ ഞങ്ങളുടെ കണ്ണീരും സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും. ഒരു റൂമിൽ ഞങ്ങൾ നാലു പേരും കൂടി താമസം തുടങ്ങിയിട്ട് 7 വർഷത്തോളമായി. എല്ലാവരേക്കാളും മൂത്തത് കോയക്കയാണ്. അതുകൊണ്ട് തന്നെ റൂമിലെ കാരണവരും മൂപ്പര് തന്നെ. കൊറോണ കാലം വന്ന കാലം മുതൽ റൂമിൽ കൂടുതൽ സമയം കോയക്കാൻ്റെ ആരോഗ്യ ക്ലാസ് ആയിരുന്നു. കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് 24 വർഷം പിന്നിടുന്ന കോയക്ക എല്ലാം ഒന്ന് അവസാനിപ്പിച്ച് നാട്ടിൽ പോകണം എന്ന് ചിന്തിച്ചു തുടങ്ങിയ കാലമായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നതിനിടയിൽ കൊറോണ വീണ്ടും കുറച്ചു കാലം കൂടി ആ മനുഷ്യനെ ഇവിടെ തടവിലാക്കി. എല്ലാ ബാധ്യതകളും കഴിഞ്ഞ് ഇനി താൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഒരു ബാധ്യത ആവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് മൂപ്പർ തമാശയ്ക്ക് ചില സമയങ്ങളിൽ പറയാറുള്ളത് ഞാൻ ഓർത്തു പോകുന്നു. പ്രവാസം തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിൽ സന്തോഷവാനായിരുന്നുവെങ്കിലും ലക്ഷ്യപൂർത്തീകരണത്തിന് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി എന്ന സങ്കടം ചില സംസാരങ്ങളിൽ അറിയാതെ പ്രത്യക്ഷപ്പെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. 3 പെങ്ങന്മാരുടെ വിവാഹം, ഒരു ചെറിയ വീട്, മൂപ്പരുടെ വിവാഹം, ഇതായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി 24 വർഷം ഈ മരുഭൂമിയിൽ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വന്നു. പിന്നെയുള്ള സമ്പാദ്യം ഒരുപാട് രോഗങ്ങൾ മാത്രമാണ്. സ്വന്തമായി തനിക്ക് വേണ്ടി താൻ സമ്പാദിച്ച രോഗങ്ങളുമായി നാടണയുക, അതായിരുന്നു ആ മനുഷ്യന്റെ ചിന്ത. പലപ്പോഴായി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം തരണം ചെയ്ത് അവസാനം നാട്ടിലേക്കുള്ള ടിക്കറ്റ് 1300 ദിർഹം കൊടുത്ത് ബുക്ക് ചെയ്തു. യാത്രയ്ക്ക് 1 ആഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് അദ്ദേഹത്തെ കൊറോണ കീഴ്പ്പെടുത്തിയത്. നാട്ടിൽ പോവാൻ രജിസ്റ്റർ ചെയ്ത അന്നു മുതൽ തേനീച്ച തേൻ ശേഖരിക്കുന്ന പോലെ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഓരോ സാധനങ്ങൾ ശേഖരിച്ച് നാട്ടിൽ കൊണ്ടുപോവാനുള്ള പെട്ടിയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും ഒരുവിധ എല്ലാ പ്രവാസികളും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ കരുതിയത്. ഇത് കാണുന്ന ഞങ്ങൾ എന്നും ചിരിച്ചു പറയും. വന്ന് പെട്ടി പൊന്തിക്കാൻ ക്രെയിൻ വിളിക്കേണ്ടി വരുമോ കോയക്ക എന്ന് പരിഹസിക്കും. ആ സമയം പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയും, ആ ജീവനുണ്ടെങ്കിൽ ഈ പെട്ടിയുമായി ഞാൻ പോകും, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു പെട്ടിയിൽ പോകും. ഇനി ഞാൻ പോയില്ലെങ്കിലും നിങ്ങൾ ഇതെൻ്റെ വീട്ടിലെത്തിക്കുമെന്ന് എനിക്കറിയാം. അതാ ഞാൻ ധൈര്യത്തിലിത് നിറക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ പെട്ടിയിലുള്ളത് വീതിച്ചെടുക്കരുത്, എടുത്താൽ പകുതിയെങ്കിലും എൻ്റെ വീട്ടിൽ കൊടുക്കണേ എന്നു പറഞ്ഞ് ചിരിക്കും. നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് എടുത്ത അന്നു മുതൽ എല്ലാവർക്കും ഭക്ഷണം കോയക്കയാണ് ഉണ്ടാക്കാറ്. ഇനി 1 ആഴ്ചയല്ലേ ഉള്ളൂ, എൻ്റെ അനിയന്മാരെ ആ 1 ആഴ്ച ഞാൻ ഊട്ടാമെന്നും പറഞ്ഞായിരുന്നു അത്. ഒരു വെള്ളിയാഴ്ച കോയക്കയുടെ സ്പെഷ്യൽ ബീഫ് കറിയും കഴിച്ച് എല്ലാവരും കൂടി കോയക്ക നാട്ടിൽ പോയാൽ എന്തു ചെയ്യണമെന്ന ആലോചനയിലായിരുന്നു. പല തമാശകളും പറഞ്ഞു. അതിനുശേഷം മൂപ്പർ തന്നെ ഒരു ജോലി കണ്ടെത്തി. ചെറിയ ഒരു പലചരക്ക് കട നടത്താം, എന്തായാലും നന്മയുള്ള നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചു. ആശംസ മാത്രം പോരാ, എല്ലാവരും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എൻ്റെ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി എന്ന് മറുപടിയും പറഞ്ഞ് കുറേ ചിരിച്ചു. അന്ന് രാത്രി ചെറിയ ഒരു പനിയായിരുന്നു തുടക്കം. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് രോഗം സ്ഥിരീകരിച്ചു. പിന്നെ കോയക്കാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഞങ്ങളോട് നിരീക്ഷണത്തിൽ കഴിയാനും നിർദ്ദേശിച്ചു. 2 ദിവസങ്ങൾക്കകം ഞങ്ങൾക്ക് 3 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഈ കാര്യം ഞങ്ങൾ ഫോണിലൂടെ തമാശയായി കോയക്കയെ അറിയിച്ചു. ഞങ്ങൾക്കും കൊറോണയുണ്ട്, നിങ്ങൾ മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് സുഖിക്കേണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചു. അത് പറഞ്ഞപ്പോഴുള്ള കോയക്കയുടെ ചിരി ഇന്നും ഓർമ്മിക്കുന്നു. അതിനുശേഷം പറഞ്ഞത് നമ്മുടെ ടിക്കറ്റിൻ്റെ പൈസ എന്താവുമെന്ന്, ഒന്ന് നീ അന്വേഷിക്ക്, അത് തിരിച്ചു വാങ്ങി നാട്ടിലേക്ക് വിടുന്നതാവും നല്ലത് എന്ന് സങ്കടത്തോടെ എന്നോട് പറഞ്ഞു. നോക്കാം, എല്ലാം ശരിയാവുമിക്ക എന്ന് മറുപടി പറഞ്ഞു ഫോണ് കട്ടാക്കി. പിന്നെ അടുത്ത ദിവസങ്ങളിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. പിന്നീട് അടുത്ത ദിവസം അദ്ദേഹം ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല, ഒന്നിച്ച് താമസിച്ചിട്ട് അവസാനമായി ഒന്ന് ചുംബിക്കാത്തതിൽ ഞാനിന്ന് ഖേദിക്കുന്നു. ഒന്ന് ആർത്ത് കരയണമെന്ന് എനിക്കാദ്യം തോന്നി. നാടിനെ പുലുകാൻ കൊതിച്ച പ്രവാസി ഈ മരുഭൂമിയെ പുലുകിയത് യാദൃശ്ചികമല്ല. എല്ലാ പ്രവാസികളെയും ഇങ്ങനെ തന്നെ ഇഷ്ടം കൊണ്ട് തിരഞ്ഞെടുക്കുന്നതല്ല ഈ പ്രവാസം, കഷ്ടം കൊണ്ട് മാത്രം തിരഞ്ഞെടുക്കുന്നതാണ്. ഇന്ന് ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി. ഒഴിഞ്ഞുകിടക്കുന്ന കോയക്കയുടെ കട്ടിലിരുന്ന് ഇല്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ സ്നേഹനിധിയായ മനുഷ്യൻ ഈ ലോകത്ത് ഇല്ല എന്ന്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഇനിയും വേണമായിരുന്നു. ദൈവമേ, നീ ഇത്ര ക്രൂരത കാണിക്കണമായിരുന്നു.
കട്ടിലിന്റെ അടിഭാഗം മുഴുവൻ ഞങ്ങളിന്ന് പരിശോധിച്ചു. കണ്ണുകൾ ഈറനണിയുന്നതായിരുന്നു ആ കാഴ്ച. നാട്ടിലുള്ളവർക്ക് വേണ്ടി മൂപ്പർ ശേഖരിച്ചു വെച്ച കുറേ സാധനങ്ങൾ, സ്പ്രേ, സോപ്പ്, മറ്റൊരുപാട് സാധനങ്ങൾ, അതെല്ലാം ഞങ്ങൾ എല്ലാവരും ചേർന്ന് കോയക്കയുടെ വീട്ടിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. നാട്ടിൽ കോയക്കയില്ലെങ്കിൽ മൂപ്പർ സ്നേഹം കരുതി വെച്ച ആ പെട്ടി നാട്ടിലെത്തട്ടെ. പ്രവാസ ജീവിതത്തിനിടയിൽ ജീവിതം വെടിഞ്ഞ എല്ലാ പ്രവാസികൾക്കുമായി ഇത് സമർപ്പിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് പ്രവാസികളുടെ ജീവിതം. അവർ അവരുടെ സുഖത്തിനു വേണ്ടിയല്ല പ്രവാസ ലോകത്ത് ജീവിക്കുന്നത്. ചെറുപ്പം മുതൽ കുടുംബത്തിന്റെ കഷ്ടപ്പാട് കണ്ടു വളർന്ന ചെറുപ്പക്കാരാണ് ഇന്ന് പ്രവാസ ലോകത്ത് അധികമായി വന്നു ചേരുന്നത്. കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യമാണ് അവർക്ക് മുമ്പിൽ. ചിലപ്പോഴത് വീട് വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പെങ്ങന്മാരുടെ കല്യാണമായിരിക്കാം, അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും സുഖമായി നോക്കാനുള്ള ചിന്തയായിരിക്കാം. അല്ലാതെ ഒരു പ്രവാസിയും സ്വന്തം കാര്യത്തിന് വേണ്ടി ഇന്നേ വരെ പ്രവാസ ലോകം തിരഞ്ഞെടുത്തിട്ടുണ്ടാകില്ല. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ കോയക്കയുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പെങ്ങന്മാരെയെല്ലാം കല്യാണം കഴിച്ചു പറഞ്ഞയച്ചു, വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. അങ്ങനെ വീട്ടുകാരുടെ എല്ലാ സ്വപ്നങ്ങളും നടത്തിക്കൊടുത്തു. അവസാനം സുഖത്തോടെയും സ്വസ്ഥതയോടെയും കൂടി ഒരു നിമിഷം പോലും സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ കഴിയാൻ അദ്ദേഹത്തിന് പടച്ചോൻ ആയുസ് കൊടുത്തില്ല. ഈ പ്രവാസികളുടെ എല്ലാം കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. എത്രയെത്ര വാർത്തകളാണ് ദിനംപ്രതി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്! എത്ര പ്രവാസികളാണ് ഗൾഫിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്! പെട്ടെന്നുള്ള ഹൃദയാഘാതവും മറ്റുമായി പ്രവാസികളുടെ വിടവാങ്ങൽ ചിലപ്പോൾ നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ്. അത്തരത്തിലുള്ള പല കുറിപ്പുകളുമായി നമുക്കറിയാം അഷ്റഫ് താമരശ്ശേരി എന്ന പൊതുപ്രവർത്തകൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് നാം കാണാറുണ്ട്. അത്രയും വേദനാജനകമായ ചില കുറിപ്പുകൾ. അദ്ദേഹത്തെ ഈ നിമിഷം നാം ഓർക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ കഴിയാത്ത ഡെഡ് ബോഡികളെല്ലാം അദ്ദേഹമാണ് അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പങ്ക് അതിൽ ചെറുതല്ല. അള്ളാഹു അതിന് ആഫിയത്തുള്ള ദീർഘായുസ് അദ്ദേഹത്തിന് നൽകട്ടെ. എല്ലാവിധ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിന് നൽകട്ടെ. പ്രവാസികളുടെ ജീവിതം ഇങ്ങനെയാണ്. നാം കുടുംബക്കാരെല്ലാം ഇത് ഓർക്കേണ്ടതുണ്ട്. ഗൾഫിലാണല്ലോ ഭർത്താവ്, അല്ലെങ്കിൽ ആങ്ങളെ ഗൾഫിലാണല്ലോ എന്നുള്ള ചിന്തയിൽ നാട്ടിൽ അടിച്ചുപൊളിച്ച് നടക്കുമ്പോൾ, പൈസയെല്ലാം ദൂർത്തടിച്ച് ചിലവാക്കുമ്പോൾ നാം ഓർക്കണം അവർ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ്, അവരെത്ര വെയിലത്ത് കിടന്നുകൊണ്ടാണ് ആ പണം അവിടെ സ്വരൂപിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അഹങ്കാരമൊന്നുമില്ലാതെ അവരെങ്ങനെയാണോ കഷ്ടപ്പെട്ടുകൊണ്ട് ആ പൈസ നാട്ടിലേക്ക് അയക്കുന്നത്, അത്രയും സൂക്ഷ്മതയോടെ തന്നെ നമ്മൾ ആ പൈസ ചിലവഴിക്കുകയും ചെയ്യണം. അത്രയും സൂക്ഷ്മത ആ പൈസ ചിലവഴിക്കുന്നതിൽ നാം കാണിക്കണം. അതിലൊരു ദൂർത്തും പാടില്ല. പ്രവാസികൾക്ക് കൂടുതൽ പ്രാധാന്യവും നാം നൽകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.